ഈ ആഴ്ചയിലെ മലയാളം വാരികയിൽ പ്രസിദ്ധീകരിച്ച അഭിമുഖത്തിലാണ് 2026 ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വരുമെന്ന് എം മുകുന്ദൻ പറഞ്ഞിരിക്കുന്നത്. കേരളത്തിൽ 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വിജയിക്കുമോ എന്ന ചോദ്യത്തിന് ജയിക്കും എന്ന ഉറപ്പോടെ മറുപടി. തുടർന്ന് മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രിയാകുമെന്നും പരോക്ഷമായി പറയുന്നു. ഫ്രഞ്ച് ജ്യോതിഷനും തത്വചിന്തകനുമായ നോസ്ട്രാഡമസുമായി സംവദിക്കുന്ന രീതിയിലാണ് എം മുകുന്ദന്റെ മറുപടികൾ. ഇടതുപക്ഷം മൂന്നാമതൊരുവട്ടം കൂടി വരുമെന്ന് നോസ്ട്രാഡമസ് പറയുന്നത് കേട്ട് തന്റെ മനസ്സ് കുളിർത്തെന്ന് മുകുന്ദൻ പറയുന്നു. പ്രവചനത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള 16-ാം നൂറ്റാണ്ടിലെ തത്വചിന്തകനായ നോസ്ട്രാഡമസിനോട് വീണ്ടും മുകുന്ദൻ ചോദിക്കുന്നു, ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രി ആരായിരിക്കുമെന്ന്. എന്നാണ് നോസ്ട്രാഡമസിന്റെ മറുപടി. മായുടെ വിശദീകരണം വീണ്ടും ചോദിച്ചപ്പോൾ മു എന്ന് നോസ്ട്രാഡമസ് പ്രതിവചിക്കുന്നു, അതായത് മരുമകൻ മുഖ്യമന്ത്രിയെന്ന്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകൻ മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രിയാകുമെന്ന് നോസ്ട്രാഡമസ് പ്രവചനം നടത്തുന്നതാണ് തന്റെ അഭിപ്രായമെന്ന് എം മുകുന്ദൻ വ്യക്തമാക്കുന്നു. ലെസ് പ്രൊഫറ്റീസ് എന്ന പുസ്തകത്തിലൂടെ ലോകത്ത് പിൽക്കാലത്ത് സംഭവിക്കാനിടയുള്ള കാര്യങ്ങൾ പ്രവചിച്ചിട്ടുള്ള നോസ്ട്രാഡമസിന്റെ പ്രവചനത്തിൽ പൂർണ്ണ വിശ്വാസമർപ്പിച്ചാണ് എം മുകുന്ദന്റെ മറുപടി. ചില നേതാക്കളെ പിന്തുടരുന്നത് ഗൂഗിൾ മാപ്പ് നോക്കി വണ്ടി ഓടിക്കുന്നത് പോലെയാണ്. വെള്ളക്കെട്ടിലോ ചളിക്കുണ്ടിലോ ചെന്ന് വീണെന്ന് വരാം. AKG, EMS, നായനാർ, ഉമ്മൻചാണ്ടി എന്നിവരെ തിരിച്ചു വിളിക്കാൻ ആഗ്രഹിക്കുന്നു എന്നും അഭിമുഖത്തിൽ എം മുകുന്ദൻ പറയുന്നു. ലേബി സജീന്ദ്രൻ, റിപ്പോർട്ടർ, കൊച്ചി.